ആഡ് ഏജൻസിയിൽ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന രമണി എന്നത്തെയും പോലെ അന്നും തന്റെ സ്കൂട്ടിൽ സന്തോഷിച്ചു പോയിക്കൊണ്ടേയിരുന്നു. റോഡിനുള്ള സിമെന്റ് ബെഞ്ചിൽ അനാമിക സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോ കുറച്ച് ദൂരത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് സ്കൂട്ടി നിർത്തി. കാണാൻ അനാമികയെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ സ്കൂട്ടി ആ റോഡിൽ തന്നെ സൈഡാക്കി വെച്ചുകൊണ്ട് വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് സ്കൂട്ടിയിലുള്ള ബാഗും എടുത്തുകൊണ്ട് അനാമികയുടെ അടുത്ത് വന്നു. കുറച്ച് അടുത്തേക്ക് വന്ന് അത് അനാമിക തന്നെയാണെന്ന് കൺഫേം ചെയ്തു. അനാമിക അങ്ങനെ വിളിച്ചതും സങ്കടപ്പെട്ട് കുനിഞ്ഞെന്തോ ചിന്തിച്ചു കൊണ്ടിരുന്ന അനാമിക നോക്കിയപ്പോൾ അവളുടെ കൂട്ടുകാരി രമണി നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ എഴുന്നേറ്റ് വന്നു. രമണി, നീയാണോ? എവിടെ? എങ്ങനെ? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. എനിക്ക് ഈ സ്ഥലത്ത് വലിയ ആഡ് ഏജൻസിയിൽ ക്രിയേറ്റീവ് ഹെഡായി ജോലി കിട്ടി. ചെറിയച്ഛന്റെ വീട്ടിൽ താമസിച്ചാ ജോലിക്ക് പോകുന്നേ. വാവ് രമണി, ഗുഡ് ന്യൂസാ പറഞ്ഞത്. നാട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖല്ലേ? എല്ലാം ഓക്കെയാണ് അനാമിക. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ? ഇല്ല രമണി, വീട്ടിൽ ബോറടിച്ചു, അതുകൊണ്ട് ഇവിടെ വന്നത്. ഒരുപാട് ദിവസം കഴിഞ്ഞ് കണ്ടതല്ലേ, വാ ഒരു കോഫി കുടിച്ച് സംസാരിക്കാം. അങ്ങനെ രമണി അനാമികയെ തന്റെ സ്കൂട്ടിയിൽ കയറ്റിയിരുത്തി കോഫി ഷോപ്പിലേക്ക് പോയി. കൃത്യം അതേ സമയത്ത് വീട്ടിൽ ശാരദ സോഫയിലിരുന്ന് വീണ്ടും വീണ്ടും ഡോറ് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടേക്ക് വന്ന പ്രസാദ് ശാരദയെ കണ്ട് മനസ്സിലാക്കി. എന്താ ശാരദേ മുറ്റത്ത് തന്നെ നോക്കുന്നത്? നിനക്ക് വേണ്ടി വല്ല വരവേൽപ്പുണ്ടോ? ഓ, വന്നോ. ഇനി എന്നെ വറുത്ത് താളിക്കും. നീ അടുക്കളയിൽ വറുത്ത് താളിക്കുന്ന പോലെ ഞാൻ നിന്നെ വറുത്ത് താളിക്കാം. നിങ്ങൾ പറയുന്ന ജോക്കിനിപ്പൊ ഞാൻ ചിരിക്കണോ? എന്തു പറ്റി? വായു വേദനിക്കുന്നുണ്ടോ? രാവിലെ പുറത്തുപോയ മരുമകളാ. ഇനി തിരിച്ചു വന്നില്ലെന്ന് ഞാൻ ടെൻഷനായിരിക്കാം. നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കി കുടിക്ക്. അങ്ങനെ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ ചെന്നു. അനാമിക രമണി രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിച്ചതും അനാമിക സങ്കടപ്പെട്ട് ഓട്ട വീണ ബോട്ട് പോലെയുണ്ട്. എന്തു പറ്റിയടി പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? അതാ സംഭവിക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ അവളുടെ ഐസ്ക്രീം കഥ മൊത്തമായി പറഞ്ഞു. അനു, ഐസ്ക്രീം മാത്രല്ലടി, പുതിയതായി വിൽക്കണമെങ്കിൽ ക്രിയേറ്റീവായി പുതിയതായി വാവ് എന്ന് പറയുന്ന പോലെ ഉണ്ടാകണം. അപ്പൊ എല്ലാവരും വാങ്ങും, ടേസ്റ്റ് ചെയ്യാൻ പോലും വാങ്ങും. അതുകൊണ്ട് അവർക്ക് എൻജോയ്മെന്റ്, നമുക്ക് പൈസ. നീ ഇത്ര പറയുന്നില്ലേ, അപ്പൊ എന്റെ ഐസ്ക്രീം കച്ചവടം നന്നായി നടക്കുന്ന പോലെ. നീ എന്തെങ്കിലും ഒരു ഐഡിയ താടി. അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് ടൈം താ. അങ്ങനെ പറഞ്ഞ് രമണി ചിന്തിക്കാനായി തുടങ്ങി. അനാമിക രമണിയെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേരും കുറച്ചു നേരം മൗനമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതിനു ശേഷം എന്തോ സൂപ്പർ ഐഡിയ വന്നതുപോലെ സന്തോഷിച്ച്, ഏ അനു, മുള ഐസ്ക്രീം തയ്യാറാക്കി വെക്കടി, അത് നന്നായിരിക്കും. വരെ വാ രമണി, സൂപ്പർ ഐഡിയ ആണിത്. ഒരുപാട് താങ്ക്സ്. താങ്ക് യു ഡി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് അവിടെ നിന്ന് രമണി സ്കൂട്ടി എടുത്ത് ഓഫീസിലേക്ക് പോയി. അനാമിക ഓട്ടോ വിളിച്ച് വീട്ടിലേക്കും വന്നു. അടുത്ത ദിവസം അനാമിക ഒരു കോടാലി എടുത്തുകൊണ്ടുപോയി നാടിന്റെ അതിർത്തി നിൽക്കുന്ന മുളയ്ക്കടുത്ത് വന്നു. ഓരോ മുളയും കോടാലി കൊണ്ട് വെട്ടി എല്ലാം ചേർത്തി ഒരു സ്ഥലത്ത് വെച്ചു. അതിനുശേഷം അത് കെട്ടി തലയിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എല്ലാ മുളകളും എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. അത് ചെറിയ പീസുകളായി മുറിച്ചു. അപ്പോഴാണ് ശാരദ അനാമികയുടെ അടുത്ത് വന്നത്. ശാരദയെ നോക്കി അനാമിക പറഞ്ഞു, അമ്മേ, കുറച്ച് നേരം എന്നോട് ഒന്ന് സംസാരിക്കണ്ട, ഞാൻ കുറച്ച് പണിയില്ല, മുള കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാ. അങ്ങനെ പറഞ്ഞതും ശാരദ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. അനാമിക മുള ചെറിയ കഷ്ണങ്ങളായി മുറിക്കാൻ വെച്ചു. അതിനുശേഷം അവിടെ നിന്ന് പോയി ഒരു വലിയ പാത്രം കൊണ്ടുവന്ന് അത് ആ പാത്രത്തിലിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പാത്രം നിറഞ്ഞതിനു ശേഷം മുളകൾ കഴുകിയെടുത്തു. അതെടുത്തുകൊണ്ട് വീടിനകത്തേക്ക് വന്നു. അപ്പൊ ആദ്യമേ റെഡിയാക്കി വെച്ച ഐസ്ക്രീം വേറൊരു പാത്രത്തിലിട്ട് അതെടുത്ത് മുളകളിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോ ശാരദ അനാമികയുടെ അടുത്തേക്ക് വന്നു. അതിനുശേഷം ഐസ്ക്രീം ഇട്ട മുളകൾ, ഫ്രിഡ്ജിലുണ്ടായിരുന്ന പാല്, തൈര്, പച്ചക്കറി, അച്ചാറ് എല്ലാം മാറ്റിവെച്ച് അതിനുശേഷം ഈ ഐസ്ക്രീം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചു. മുഴുവൻ ഫ്രീസാവാൻ വേണ്ടി അതിന് വേണ്ട സമയവും കൊടുത്തു. വാച്ചിനടുത്ത് നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മരുമോളെ? മുള ഐസ്ക്രീമാണ് അമ്മേ. എന്ത്, മുള കൊണ്ട് ഐസ്ക്രീം എന്നോ? അതെ അമ്മേ, ഇത് പുതിയതായിട്ടുണ്ടല്ലേ.
നിങ്ങളും പേര് കേട്ട ഉടനെ എന്നെ പുതുതായി നോക്കിയല്ലേ, അതാണ് നമ്മുടെ സക്സസ്. നാളെ മുതൽ നമുക്ക് പൈസ കിട്ടും. അത് കേട്ടതും ശാരദ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, അത്രേ പൈസ കൊണ്ടുവന്ന് എവിടെ വെക്കും നീയെ? നിങ്ങൾക്ക് വേണ്ടി കുഴി വെട്ടിവെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുവന്ന് ഇടും ഞാൻ. നിങ്ങൾ കളിയാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് തന്റെ മുറിയിലേക്ക് പോയി. രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം അനാമിക ഫ്രിഡ്ജിൽ വെച്ച ഐസ്ക്രീം കണ്ടു. ഭംഗിയായി മുള ഐസ്ക്രീം റെഡിയായിരുന്നു. ഒട്ടും വൈകിക്കാതെ ഐസ്ക്രീം വണ്ടിയിൽ ഈ ഐസ്ക്രീം ഒക്കെ ഇട്ടുകൊണ്ട് അത് വിൽക്കാനായി നാട് മൊത്തം നടന്നുകൊണ്ടിരുന്നു. അനാമിക തന്റെ മുള കൊണ്ടുള്ള ഐസ്ക്രീം വണ്ടി ഒരു ഭാഗത്ത് നിർത്തി ഒരു കയ്യിൽ മുള ഐസ്ക്രീം പിടിച്ചുകൊണ്ട്, ഐസ്ക്രീം വേണോ? ഐസ്ക്രീം, മുള കൊണ്ടുള്ള ഐസ്ക്രീം, രുചിയായ മുള ഐസ്ക്രീം. വരൂ വരൂ, എല്ലാവരും വരൂ, ഈ ഐസ്ക്രീമിന്റെ രുചി നോക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന എല്ലാവരും അനാമിക പറഞ്ഞത് സത്യമാണോ അത് സ്വപ്നമോ എന്ന് ഒരുപാട് പേർ ചിന്തിച്ചു. അതെന്താണെന്ന് നോക്കാമെന്ന് അനാമികയുടെ മുള ഐസ്ക്രീം വണ്ടിക്കടുത്തേക്ക് വന്നു. അനാമിക ചോദിച്ച പൈസ കൊടുത്ത് അവളുടെ കയ്യിൽ നിന്ന് മുള ഐസ്ക്രീം വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിക്കുമ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അനാമിക അന്ന് എടുത്തുകൊണ്ടുപോയ മുള ഐസ്ക്രീം എല്ലാം തന്നെ കാലിയാക്കി. അതുമാത്രമല്ല, അനാമിക വിചാരിച്ച പോലെ ഒരുപാട് പൈസയും വന്നു. ആ കാര്യം തന്നെ അമ്മായിച്ചൻ അമ്മായിയമ്മയോട് സന്തോഷത്തോടെ പറഞ്ഞു. ശ്രീകൃഷ്ണ അപ്പാർട്ട്മെന്റിൽ ഡോർ നമ്പർ 106 നിൽക്കുന്നുണ്ടായിരുന്ന ഡെലിവറി ബോയ് കോളിംഗ് ബെൽ അടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ശാരദ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ഡെലിവറി ബോയ് നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ മാഡം, അനാമിക നിങ്ങളാണോ? ഇപ്പൊ ഞാൻ അല്ല എന്ന് പറഞ്ഞ നീ കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുപോകുമോ? അയ്യോ ഇല്ല മാഡം, അനാമിക എന്ന പേരിന് ഡെലിവറി വന്നിട്ടുണ്ട്. എന്താ ഉള്ളത് ഈ പെട്ടിയിൽ? സമ്മർ അല്ലേ മാഡം, സ്കിന്നിൽ ഇടാനുള്ള ക്രീംസ് ആണ്. അപ്പൊ നീ അതിങ്ങോട്ട് തന്ന് വന്ന വഴി നോക്കി തിരിച്ചു പോക്കോ. അങ്ങനെ പറഞ്ഞതും ഡെലിവറി ബോയ് കയ്യിലുണ്ടായിരുന്ന ബോക്സ് ശാരദയ്ക്ക് കൊടുത്തു. ശാരദ ബോക്സ് വാങ്ങി വാതിലടച്ചു. ഡെലിവറി ബോയ് വീണ്ടും കോളിംഗ് ബെല്ലിൽ അമർത്തി. ശാരദ കുറച്ച് ദേഷ്യത്തിൽ വാതിൽ തുറന്നു നോക്കി. വീണ്ടും എന്താ? പാർസൽ നീ തന്നതല്ലേ? പാർസൽ എടുത്താ മതിയോ മാഡം? പൈസ തരണ്ടേ? അനാമിക ഓൺലൈനിൽ പേ ചെയ്തിട്ടില്ലേ? ഇല്ല മാഡം, ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ തരണം. എത്ര രൂപയാ? മാഡം ജസ്റ്റ് 6000 രൂപ. അങ്ങനെ പറഞ്ഞതും ശാരദ ഷോക്കായി വാ പൊളിച്ചു നോക്കി. അത് കണ്ട് ഡെലിവറി ബോയ് ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്ന ഡെലിവറി ബോയെ കണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് വന്നു. ടിവിക്ക് അടുത്തുണ്ടായിരുന്ന ടീ പോയിൽ പാർസൽ വെച്ച് അവരുടെ പേഴ്സിലുണ്ടായിരുന്ന പൈസ കൊണ്ടുവന്ന് ആ പയ്യന് കൊടുത്തു. താങ്ക് യു മാഡം, ഹാവ് എ ഗുഡ് ഡേ. അങ്ങനെ പറഞ്ഞ് അവൻ തിരിച്ചു പോയി. 6000 രൂപയും കൊണ്ട് ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ പറഞ്ഞ് വാതിലടിച്ച് പാർസലിനടുത്തേക്ക് വന്നു. ആ പാർസൽ കണ്ട് എടി മരുമോളെ, എന്തോ പാർസൽ വന്നിട്ടുണ്ട്, 6000 പോയി, വന്ന് നോക്ക്. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബെഡ്റൂമിൽ ബെഡിലിരുന്ന് അനാമിക കേട്ടുകൊണ്ടിരുന്നു സന്തോഷത്തോടെ. വേനൽക്കാലം വന്നെന്ന് പറഞ്ഞ് സ്കിൻ കെയർ ചെയ്യാമെന്ന് ലോഷൻ ക്രീമൊക്കെ വാങ്ങാനായി ഒരു 2000 ചോദിച്ചതിന് തരാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്നെ വഴക്കും പറഞ്ഞു. ഇപ്പൊ 6000 പോയി. അങ്ങനെ ബോക്സിനടുത്തേക്ക് വന്ന് അവളെ തന്നെ നോക്കി നിന്ന അമ്മായിമ്മയെ ശ്രദ്ധിക്കാതെ ആ ബോക്സ് എടുത്ത് മുറിയിലേക്ക് നടന്നു. ബെഡ്റൂമിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ബോക്സിൽ വന്ന എല്ലാ ക്രീമും എടുത്ത് ശരീരം മൊത്തം തേച്ച് ഈ വേനലിൽ എന്റെ ചർമ്മം ആ നിലാവിനേക്കാൾ നന്നായി മിന്നിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ സന്തോഷിച്ച് അത്യാഗ്രഹം കാണിച്ച് എല്ലാ ക്രീമും ഒരുമിച്ചെടുത്ത് തേച്ചുകൊണ്ടേയിരുന്നു. ഗ്യാപ്പേയില്ല. കുറച്ചു നേരം പോയതിനു ശേഷം അമ്മായിമ്മ ശാരദ അനാമികയുടെ അടുത്ത് വന്നു. അനാമിക കണ്ണാടിയുടെ മുന്നിലിരുന്ന് ക്രീമും ലോഷനൊക്കെ തേച്ചുകൊണ്ടേയിരുന്നു. എന്താ മരുമോളെ ഇത്? 4 മണിക്കൂറായി നോക്കുന്നു. മുഖത്തിനും ശരീരത്തിനും ക്രീം മാറ്റി മാറ്റി ഇടുന്നു. നീയെ കുറച്ച് സമയം കൊടുക്ക്. എന്ത് ക്രീം ഇട്ടാലും ഏത് ലോഷൻ ഇട്ടാലും ഈ വേനലിന്റെ സ്കിന്ന് വാടി പോകുന്നു അമ്മേ, അതുകൊണ്ടാ മുഴുവനായി ഇട്ടത്. അങ്ങനെ പറഞ്ഞ ക്രീമൊക്കെ തേച്ചുകൊണ്ടേയിരുന്നു. ശാരദ ഒന്നുമിണ്ടാതെ അവിടെ നിന്ന് പോയി. അന്നത്തെ ദിവസവും കഴിഞ്ഞു. അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ അനാമിക കണ്ണാടിയിൽ അവളുടെ മുഖം കണ്ട് ഷോക്കായി.
എന്തെന്നാൽ മുഖം മാത്രമല്ലാതെ ശരീരം മൊത്തം എന്തോ പാട് വന്നിരുന്നു. കരഞ്ഞുകൊണ്ടേ നിന്നുകൊണ്ട്, അയ്യോ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? ഈ വേനൽക്കാലം എന്നെങ്ങനെ വിരൂപമാക്കി മാറ്റിയല്ലോ. ദൈവമേ, ഞാൻ വീണ്ടും പഴയ പോലെ സുന്ദരിയാവില്ലേ? ഈ ജന്മം മുഴുവൻ എങ്ങനെ ഇരിക്കണോ? അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അനാമികയോട് ശാരദ ഒരു കയ്യിൽ ഭക്ഷണ പ്ലേറ്റ്, മറ്റൊരു കയ്യിൽ വാട്ടർ ബോട്ടിലും എടുത്ത് അനാമികയുടെ ബെഡ്റൂമിനടുത്ത് വന്നു നിന്നു. അടച്ചിട്ടിരുന്ന വാതിലിന് മുന്നിൽ നിന്ന് ഉറക്കെ, അനാമിക, മരുമോളെ വാതിൽ തുറക്കുന്നേ, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് വിഷമുണ്ടെങ്കിൽ തരൂ. എന്നെങ്ങനെ കണ്ട്? ഒരു മുറിയിൽ അടഞ്ഞ് ഇരിക്കാൻ വയ്യ അമ്മേ, ഇരിക്കാൻ വയ്യ. അയ്യോ മരുമോളെ, നിന്നെ അര മുറിയിൽ അടച്ചു തന്നെ ഇരിക്കാൻ പറയുന്നത്? നീ സ്വയം തന്നെ അടച്ചുകൊണ്ടിരിക്ക, ഇതേ മുറിയിൽ തന്നെ ഇരിക്ക. കുട്ടികളെ നീ അടുത്തേക്ക് വിളിക്കുന്നേ ഇല്ലല്ലോ. കുട്ടികൾ എന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. അവരെന്തെങ്കിലും കഴിച്ചോ? ശബ്ദം കേൾക്കുന്നില്ല. കുട്ടികൾ ഉണ്ടോ ഇല്ലയോ? ഇല്ല മരുമോളെ, അവർ വീട്ടിലുണ്ടെങ്കിൽ. മുത്തശ്ശ മുത്തശ്ശി, അമ്മയ്ക്ക് എന്തു പറ്റി? ഞങ്ങളോട് എന്താ മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കുന്നു. രണ്ടുപേര് കരയുന്നുണ്ട്. അയ്യോ കുട്ടികളെ, ഈ വേനൽക്കാലം ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത്, ഞാൻ എന്റെ കുട്ടികൾ, എന്റെ ഭർത്താവ്, എല്ലാവരും ചേർന്ന് അനുഭവിക്കുന്നേ. ഇത് വെയിൽ ചെയ്ത തെറ്റല്ല മരുമകളെ, നീ വാങ്ങിയല്ലേ ഒരു ക്രീം, അത് ചെയ്തതാ. അതെ അമ്മേ, തെറ്റാ, തെറ്റൊക്കെ എന്റെയാ. വേനൽ വന്ന അതിന് വേണ്ട ഒരേ ഒരു ക്രീം അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ടാ മതി. പക്ഷെ നീ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? എന്തമ്മേ വീണ്ടും കുത്തി കുത്തി പറയുന്നേ? ഞാൻ പറയുന്നത് നീ ഇപ്പോഴെങ്കിലും കേൾക്ക്. സ്കിൻ ഡോക്ടറെ ചെന്ന് കാണാം, അവർ മരുന്ന് തരും, നീ വീണ്ടും സാധാരണമായി മാറും. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞതും അനാമിക കുറച്ചു നേരം കഴിഞ്ഞ് വാതിൽ തുറന്നു. മെല്ലെ മെല്ലെ വാതിൽ തുറന്നു. വിരൂപമായ അനാമികയെ കണ്ടു ശാരദ. കുറച്ചു പോലും അവളെ മാറ്റി നിർത്താതെ ശാരദ അനാമികയ്ക്ക് അടുത്ത് ബെഡിൽ വന്നേയിരുന്നു. ശാരദ മരുമകൾക്ക് ഭക്ഷണവും കൊടുത്തു. അനാമിക കരയാൻ തുടങ്ങി. സങ്കടപ്പെടേണ്ട മോളെ, ഇപ്പൊ നമുക്ക് സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോകാം, റെഡിയാവൂ പോ. അങ്ങനെ പറഞ്ഞ് ഭക്ഷണ അനാമികയ്ക്ക് വാരി കൊടുത്തു. അമ്മായിമ്മ ശാരദ അനാമികയെ വളരെ നന്നായി നോക്കി. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അനാമികയും ശാരദയും ഒരു സ്കിൻ ക്ലിനിക്കിൽ വന്നു. അവിടെയുള്ള ഒരു ലേഡി ഡോക്ടർ അനാമികയെ പരിശോധിച്ചു. ഇവിടെ നോക്ക് അനാമിക, ഇതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ചെയ്യേ. ദിവസം മുഴുവൻ ഞാൻ പറയുന്ന ഈ ടാബ്ലറ്റ് കഴിക്കെ. കുറച്ച് ദിവസത്തിൽ എല്ലാം ശരിയാകും. അങ്ങനെ പറഞ്ഞ് പ്രിസ്ക്രിപ്ഷനിൽ ടാബ്ലറ്റ് എഴുതി കൊടുത്തു. അനാമിക ശാരദയും ആ മരുന്നുകൾ ഹോസ്പിറ്റൽ മെഡിക്കലിൽ വാങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് വന്നു. അനാമിക ഹാളിൽ ഇരുന്നു. ശാരദ ചെന്ന് അനാമികയ്ക്ക് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നു. അത് കഴിച്ച അനാമിക അവളുടെ മുറിയിലേക്ക് പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. മെല്ലെ മെല്ലെ അവളുടെ പാടുകളും മായാൻ തുടങ്ങി. ഹാളിലുള്ള അമ്മായിമ്മയ്ക്കും അമ്മായിച്ചനും ചായ കൊടുത്ത് കുട്ടികൾക്ക് നൂഡിൽസും ഉണ്ടാക്കി കൊടുത്തു. ബെഡ്റൂമിലെ കട്ടിലിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് രമേശിന് ഉപ്പുമാവ് കൊടുത്തു. അവനോടൊപ്പം ബെഡിലിരുന്ന് അനാമിക ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. വീണ്ട അനാമികയുടെ ചിരികൊണ്ട് പഴയ സന്തോഷം തിരിച്ചു വന്നു.